പ്രായം ഉള്ളവര് ഞാൻ നിങ്ങളുടെ നാടിൻ്റെ പേരിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പരസ്പരം യാതൊരു ബന്ധമില്ലാത്ത രണ്ട് വേർഡ് കൂട്ടിച്ചേർത്തിട്ടുണ്ടാക്കിയൊരു പേരാണ് ഇരുമ്പ് എന്ന് പറഞ്ഞാൽ. ഒട്ടും ആർദവമില്ലാത്ത കഠിനമായ ഒന്ന്. ചോല എന്ന് പറഞ്ഞാൽ അതീവ ആർദവമുള്ള, അങ്ങേയറ്റം ആയാസമുള്ള, ലളിതമായ, അല്ലേ, ഒട്ടും ബലമില്ലാത്ത, ഒട്ടും മർദ്ദമില്ലാത്ത, മാർദ്ദവമുള്ള ഒന്നാണ് ഇരുമ്പ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ നിങ്ങളുടെ നാടായി, അല്ലേ. ഈ ക്ലബ് ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളതും ഇതേ കാര്യമാണ്. അവരുടെ കഠിനമായൊരവസ്ഥയെ തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കാണിച്ചു കൊടുത്ത അതീവ ഭംഗിയുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഈ സന്തോഷത്തിൽ പങ്കുചേരാനുമാണ് ശരിക്കും ഞാനിവിടെ വന്നിട്ടുള്ളത്, പ്രസംഗിക്കുവാനല്ല. ആഫ്രിക്കയിലെ ഒരു വലിയ കോടീശ്വരൻ്റെ കഥയുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാളാണ്, കഥയല്ല സംഭവമാണ്. അദ്ദേഹമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടക്കുക. ആ ഇൻ്റർവ്യൂവിൽ പത്രക്കാരൻ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു നിമിഷമുണ്ടെങ്കിൽ ഏത് നിമിഷമാണ് നിങ്ങൾ പറയുക? ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെൻ്റ്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം. 53 വർഷത്തെ ആയുസ്സിൽ ലക്ഷക്കണക്കിന് നിമിഷങ്ങളിലൂടെ കടന്നുപോയൊരു മനുഷ്യനോട് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറേ നിമിഷങ്ങൾ കടന്നുപോയിട്ടുണ്ടാവും. അദ്ദേഹത്തിന് വലിയ ലാഭം കിട്ടിയ കച്ചവടത്തെക്കുറിച്ച്, വിജയിച്ച അദ്ദേഹത്തിൻ്റെ വലിയ ബിസിനസ്സിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഓർക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽനിന്ന് അദ്ദേഹം ഒരു നിമിഷത്തെ ഇങ്ങനെ ഓർമ്മിച്ചെടുത്തിട്ട് ആ നിമിഷമാണ് അദ്ദേഹം പറഞ്ഞത്. അതെന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ ഒരിക്കൽ വിളിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, കാലിന് വയ്യാത്ത കുറേ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന് കുറച്ച് വീൽ ചെയർ വേണം, 120 വീൽ ചെയർ വേണം. നീ അത് തരണം എന്നാണ് സുഹൃത്ത് പറയുന്നത്. നീ അത് തരുമെന്നല്ല, നീ അത് തരണം. സൗഹൃദത്തിൻ്റെ എല്ലാ അധികാരവും ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ഒരാള് അദ്ദേഹത്തോട് ചോദിച്ചു, നീ അത് തരണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ തരാം. പക്ഷെ രണ്ടാമതായി സുഹൃത്ത് ചോദിച്ചത് അദ്ദേഹത്തിന് കൊടുക്കാൻ എളുപ്പമായിരുന്നില്ല. ഞാൻ കഥ പറയാണ് കേട്ടോ, നിങ്ങൾ കേൾക്കൂലേ? കേൾക്കൂലേ? നിങ്ങൾ കേൾക്കൂലേ? കഥ പറഞ്ഞാൽ കേൾക്കൂലേ? കഥ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ വർത്തമാനം പറഞ്ഞോളൂ കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. അവർ വിചാരിക്കുന്നുണ്ടാവും ഇവരെന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കണേ, ഇവർക്ക് അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഗ്രൗണ്ടിൽ പോയിട്ട് എന്തെങ്കിലും കളിച്ചൂടെ എന്നൊക്കെ ആയിരിക്കും അവരാലോചിക്കണേ, അല്ലേ. അവരുടെ ചിന്തയിൽ അങ്ങനെയല്ലേ ആലോചിക്കുക. നമ്മളീ പറയണമെന്ന് അവർക്ക് ചിലപ്പോൾ അത്ര മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പൊ സുഹൃത്ത് ചോദിച്ചു, അദ്ദേഹം കൊടുത്തു. രണ്ടാമതായി സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചത്, ആ വീൽ ചെയർ വിതരണം ചെയ്യുന്ന ചടങ്ങിലേക്ക് നീ വരണം എന്നാണ്. പക്ഷെ അത് അദ്ദേഹത്തിന് എളുപ്പമായിരുന്നില്ല. എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചാലേ ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറയുള്ളൂ. ഒരേടെ മറ്റൊന്നും വേണ്ട, അവിടെ നിന്നിട്ട് വന്നിട്ട് കുറേ നേരമായോ പരിപാടി തുടങ്ങിയിട്ട്? കുറേ നേരമായോ? കുറച്ച് നേരമായിട്ടുള്ളൂ. എനിക്ക് ഒരാൾ ശ്രദ്ധിക്കാതിരുന്നാൽ പോലും ഞാൻ ശ്രദ്ധ മറന്നുപോകും, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക് മറന്നുപോകും. അത് അതിൻ്റെ സിസ്റ്റം മാറിപ്പോകും. അതുകൊണ്ടാണ് ഇന്ന് പറയട്ടെ, പറയട്ടെ.
അപ്പൊ സുഹൃത്ത് രണ്ടാമതായി അദ്ദേഹത്തോട് പറഞ്ഞു, ആ പരിപാടിക്ക് നീ വരണം. പക്ഷെ അത് അദ്ദേഹത്തിന് എളുപ്പമല്ല, കാരണം അദ്ദേഹത്തിന് ഏറ്റവും വിലപിടിപ്പുള്ളത് പൈസയല്ല, അദ്ദേഹത്തിന് ഏറ്റവും വിലപിടിപ്പുള്ളത് സമയമാണ്. ഒരു വലിയ ബിസിനസ്സുകാരനാണ്, കോടീശ്വരനാണ്, ശതകോടീശ്വരനാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് പൈസയെക്കാളും പ്രധാനം അദ്ദേഹത്തിന്റെ സമയമാണ്. സമയത്തെ പൈസയാക്കി മാറ്റുന്ന ആളാണ്. പക്ഷെ സുഹൃത്തിന്റെ നിർബന്ധത്തിൽ അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. ഈ കഥയാണ് അദ്ദേഹം പറയണത്, ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. ഇപ്പൊ കാലുണ്ട് വയ്യാത്ത ആളുകൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് വേറെ ഒരാളുടെ സഹായത്തോടെ കയറി വരും, അവർക്ക് വീൽ ചെയർ കൊടുക്കും. അങ്ങനെ ആ വീൽ ചെയർ കിട്ടിയിട്ട് അവര് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ആ സ്റ്റേജിൽ നിന്ന് താഴേക്ക് പോവുക. അത് കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു ആനന്ദം ഉണ്ടായി, അത് കൊടുത്തത് നന്നായി എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ആ വീൽ ചെയർ കിട്ടിയ മുഴുവൻ ആളുകളും ആ സ്ഥാപനത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്നത് കണ്ടപ്പോഴും എനിക്ക് വലിയ സന്തോഷമുണ്ടായി. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഉണ്ടായത് പിന്നെയാണ്. ഞാൻ ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു പോരാണ്. തിരിച്ചു പോരുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരു കുട്ടി എൻ്റെ അടുത്തേക്ക് വന്ന് വീൽ ചെയറുമെല്ലാം തുഴഞ്ഞ് തുഴഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ കാലിൽ ഇങ്ങനെ തൊട്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, എന്താണ് മോൾ ഇങ്ങനെ നോക്കുന്നത്, എന്താണ് എൻ്റെ മോൾ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ട്. അവള് പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ മുഖം ഓർമ്മിക്കുവാനാണ്. ഇനി എൻ്റെ ആയുസ് മുഴുവനും ഞാൻ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ഈ മുഖം എൻ്റെ ഓർമ്മയിൽ വന്ന് തെളിയും. എൻ്റെ കൈക്കൊമ്പിളിൽ ഈ ആൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ഉയരും. അതിനു വേണ്ടിയിട്ട് ആ പ്രാർത്ഥിക്കുന്ന നേരത്ത് ഇങ്ങനെ ഈ മുഖം ഓർമ്മിക്കുവാനാണ് ഇങ്ങനെ ആ മുഖം ഒപ്പിയെടുക്കുന്നത് എന്ന് ആ കുഞ്ഞെന്നോട് പറഞ്ഞ നിമിഷം എൻ്റെ ഇത്രയും കാലത്തെ ആയുസ്സിലെ ഏറ്റവും മനോഹരമായ നിമിഷം. അങ്ങനെ നമ്മുടെ ആരുമല്ലാത്ത ഒരു മനുഷ്യനെങ്കിലും അയാൾ അയാൾക്ക് വേണ്ടി പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ, അയാൾ അയാൾക്ക് വേണ്ടി ഈശ്വരന് മുന്നിൽ കൈകൾ ഉയർത്തുന്ന നിമിഷങ്ങളിൽ, നമ്മളുടെ പേരൊന്ന് ഉയർത്തുന്നുണ്ടെങ്കിൽ, നമ്മളെ ഒന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ, ഈ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ കാര്യങ്ങളിലൊന്നാണ്.